ഭാരതീയ ദർശനത്തിൻ്റെ ശരിയായ ബോധം ഉദിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും എന്ന് യഥാകാലം തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു ശ്രീ ദാമോദരൻ. ഭാരതീയ ദർശനത്തിൽ ചാതുർവർണ്ണ്യത്തിന് സ്ഥാനമുണ്ട് എന്ന തെറ്റായ ധാരണ ആയിരത്താണ്ടുകളായി ഇന്ത്യയിൽ പുലർന്നു പോരുകയും ഭൗതികമെന്നും ആധ്യാത്മികമെന്നും രണ്ടുണ്ട് കാര്യങ്ങളെന്ന് അടിസ്ഥാനരഹിതമായി വിശ്വസിക്കപ്പെടുകയും ചെയ്തു പോരുകയുണ്ടായി. അതുകൊണ്ടാണ് ഭാരതത്തിൽ അതിന് സ്വന്തമായുള്ള പൈതൃകം എന്ന ദർശനം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റാതെ പോയത്. ആ കുറവ് നികത്തുകയായിരുന്നു ദാമോദരൻ്റെ ജന്മ ദൗത്യം. വിശേഷിച്ചും മാർസിസം എന്ന ഔഷധം അത് ശീലിച്ച മുറയിലും പതിവിലും ചിട്ടയിലുമൊക്കെ പറ്റിയ അബദ്ധങ്ങൾ കൊണ്ടാകാം ലോകത്തെമ്പാടും നടപ്പിലില്ലാതായിപ്പോയ ഒരു കാലത്ത് ഇനി എന്ത് എന്ന ചിന്തയും എങ്ങനെയാണ് അധ്വാനിക്കുന്നവരും കഷ്ടപ്പെടുന്നവരുമായ മനുഷ്യൻ്റെ ദുരിതം തീർക്കുക എന്ന വ്യഥയും നമുക്ക് ദാമോദരനിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ തിരിയാനുള്ള സൂചകങ്ങളായി മാറിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നമുക്ക് പറ്റിയ വഴിത്തിരിവുകളിലൂടെ തിരിച്ചു പോകാനും പഴയ അറിവുകളെ പുതിയ അറിവുകളുടെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനും നമ്മുടെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ഉപയോഗിക്കാൻ കഴിയണം എന്ന വിചാരത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ ദാമോദരനിലേക്ക് തിരികെ പോകുന്നതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്നതും. അങ്ങനെ ഒരു ആലോചനയ്ക്ക് എപ്പോഴും പ്രസക്തിയുണ്ട് എന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് അതെവിടെയൊക്കെ നടക്കുന്നുവോ അവിടമൊക്കെ ഒരു പുതിയ ആശയ നവോത്ഥാനത്തിൻ്റെ വേദിയാണ് എന്നുകൂടി നമുക്ക് തീർച്ചയായും പറയാവുന്നതാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് അത് നാളെയെങ്കിലും നമുക്ക് പുതിയ അറിവുകളിലേക്ക് പ്രവേശനം തരുമെന്നും അങ്ങനെ ഒരു പുതിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നും ന്യായമായും പ്രതീക്ഷിക്കാവുന്നതാണ്.